നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിരുന്നു. പോളിൽ വന്നേക്കുന്ന ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 50,000 രൂപ കിട്ടുന്നു, ബാക്കിയുള്ള എല്ലാവർക്കും 25,000 രൂപ കിട്ടുന്നുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 100,000 രൂപ ഏൺ ചെയ്യുന്നു, ബാക്കിയുള്ളവർക്കും 200,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? എന്നിട്ട് അതിനുള്ള റീസൺ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടി. നമുക്ക് ഏതായാലും 350 റെസ്പോൺസ് ഇതിനേക്കാളും കൂടുതൽ കിട്ടി. അതിൽ 59% പേര് ആദ്യത്തെ ഓപ്ഷനാണ് എടുത്തത്. 50,000 രൂപ അവർക്ക് കിട്ടും, 25,000 രൂപ മറ്റുള്ളവർക്ക് കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത്. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്ത് 40% പേര് ഉള്ളു ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 100,000 രൂപ കിട്ടും, മറ്റുള്ളവർക്ക് പക്ഷേ നമ്മളെക്കാളും ഡബിൾ 200,000 രൂപ കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ, മിക്ക ആളുകൾക്കും ഈ സെയിം സർവേ തന്നെ പണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ നടത്തിയ ടൈമിൽ ഈ റേഷ്യോ വന്നത് 80% പേരും ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്ത്, 20% പേരെ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്ത്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ 60%, 40% ചൂസ് ചെയ്ത്. എന്നിരുന്നാൽ നമ്മൾ ഇതിൽ കാണുന്ന ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്യണ ഒരു സ്വഭാവം മിക്ക ആൾക്കാർക്കുണ്ട്. എനിക്കെന്ത് കിട്ടി എന്നതിനേക്കാളും കൂടുതൽ അപ്പുറത്തിരിക്കണവൻ എന്ത് കിട്ടി എന്ന് നോക്കുന്ന ഒരു ക്യാരക്ടറാണ് സാധാരണ ആളുകൾക്കുള്ളത്. അപ്പം നമ്മൾ മിക്കപ്പോഴും പറയും മലയാളികൾ ഇങ്ങനെയാണ്. മലയാളികൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ് നമ്മളാണ് ഈ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അമേരിക്കയിൽ പഠനം നടത്തിയപ്പോഴും ഇതേമാതിരിയാണ് കിട്ടിയത്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നത് 60% പേരെ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തു, 40% പേര് രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു. എന്ന് അതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒരു ഫിനാൻഷ്യലി കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണുള്ള അതിനുള്ളൊരു തെളിവാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് കുറച്ചും കൂടി കൂടിയാണ്. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്താലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏർണിങ്സ് ഡബിൾ ആവുകയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർണിങ്സ് ശരിക്കും പറഞ്ഞാൽ 50% കുറവുള്ളൂ. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് 100,000 രൂപ കിട്ടുന്നത്. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ മറ്റു ഒരേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോഴും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെയ്യും, നമ്മളെപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യണം. നമുക്ക് ഒരു FDയിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് 6% കിട്ടുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി ഫണ്ടിൽ ലോങ് ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 10-12% കിട്ടുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യണം എങ്ങനെയാണ്, അയലോക്കത്തെ ആൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് അതിനേക്കാളും കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന് അതിനേക്കാളും കൂടുതൽ കിട്ടി. അപ്പം നമ്മൾ അവരെ കോപ്പി അടിക്കാൻ നോക്കും. അവരെ കോപ്പി അടിക്കാൻ നോക്കുമ്പോൾ പറ്റിപ്പോണെന്നാണ്. ചിലപ്പോൾ ആ ഒരു കറണ്ട് ഇയറിലായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ റിട്ടേൺ അവർക്ക് കിട്ടിയത്. പക്ഷേ പിന്നെ അടുത്ത വർഷങ്ങളിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നഷ്ടത്തിൽ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ടൈമിൽ നമുക്ക് എന്ത് മനസ്സിലായി ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ, നമുക്ക് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് മനസ്സിലാക്കാൻ പറ്റും, അതേമാതിരി അതിൽ നിന്ന് കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ റിട്ടേൺ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് മതിയോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്പാരിസനും കാര്യങ്ങളൊന്നും വരത്തില്ല എന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിട്ടേണിൽ ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ആകെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഈ പോളിൽ നിന്ന് എനിക്ക് കൺവേ ചെയ്യാനുള്ളത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്ന ടൈമിൽ മറ്റുള്ളവരെ നോക്കാണ്ട് നമ്മൾക്ക് എന്ത് ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ കിട്ടും എന്ന് മനസ്സിലാക്കി, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസപ്പോയിൻമെൻറ്റ്സും അവോയ്ഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനെയും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന ഒരു നന്ദിയോടെ നമുക്കത് സ്വീകരിക്കാനും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. അപ്പോൾ ഈ പോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ മെസ്സേജ് എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു സോ മച്ച്.